നമസ്കാരം. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോദി എക്സിൽ പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞാൻ വികാരാതീതനാണ്, ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊന്ന് അനുഭവിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഈ മംഗളകർമ്മത്തിന്റെ ഭാഗമാകുന്നത് ഭാഗ്യം കൊണ്ടാണ്. ഈ സമയത്ത് സ്വന്തം വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രയാസമാണെങ്കിലും അതിനായി ശ്രമിക്കുന്നു. ഞാൻ ജനങ്ങളുടെ അനുഗ്രഹം തേടുകയാണ് എന്നാണ് കുറിച്ചത്. ജനുവരി 22 രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ്. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ചരിത്ര നിമിഷത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞിരുന്നു. ഉദ്ഘാടന ദിവസം പൊതുജനങ്ങൾ അയോധ്യ സന്ദർശിക്കരുതെന്നും ക്ഷണിക്കപ്പെട്ടവർ മാത്രം ചരിത്ര ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര നഗരത്തിൽ വരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താ, പൊതുജനങ്ങൾ അയോധ്യ ക്ഷേത്രത്തിൽ പങ്കെടുത്താൽ സുരക്ഷയെ മാനിച്ചാണോ ജനങ്ങൾ കയറേണ്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം 1000 ഉജ്ജ്വല ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഓരോരുത്തരുടെയും വീടുകളിൽ കയറിയിറങ്ങിയതാണ് മോദി. അന്നുള്ള സുരക്ഷ ഒരുക്കാനാണോ ഇപ്പോൾ കഴിയാത്തത്? രാമക്ഷേത്രം രാഷ്ട്രക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൽ കയറാൻ എന്തുകൊണ്ട് സാധാരണക്കാരന് കഴിയുന്നില്ല? അയോധ്യ രാമന്റെ ജന്മഭൂമിയാണെന്ന് വാദിച്ച് ബാബറി മസ്ജിദ് പൊളിച്ചടുക്കി, അവിടെ രാമക്ഷേത്രവും കെട്ടിപ്പൊക്കി. അടുത്ത ലക്ഷ്യം ഇനി കാശിയും മധുരയുമാണെന്നും പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് അതിൽ പ്രവേശനമില്ല. ഇവിടെ അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും പേരിലാണോ ക്ഷേത്രപ്രവേശനത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടന്ന കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്ര പേരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയാണ് മോദി വികാരാതീതനാകുന്നത്? എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധി ആവില്ല, BJP നേതാവ് എന്ന രീതിയിലാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഏത് മതം സ്വീകരിക്കാനും ആരാധിക്കാനും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനും ചെയ്യുന്നതാണ് മതേതര ഇന്ത്യയുടെ പ്രധാന സവിശേഷത. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴോ രാമക്ഷേത്രം പണിതപ്പോഴോ നോർത്തിൽ ഉണ്ടാകുന്ന പോലെ ഒരു സംഘർഷമോ കലാപമോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ട് പോലും കേരളത്തിലെ ഒരു മതവിഭാഗക്കാർക്കും ഉണ്ടായില്ല. ഇസ്ലാമോഫോബിയ കേരളത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് വ്യക്തം. പിന്നെ മോദിജിയുടെ പുതിയ നാടകമാണ് ഇതൊക്കെ. ഇങ്ങനെ കുറെ തള്ളി വിടുമ്പോൾ കുറച്ച് മതഭ്രാന്തുള്ളവരെ ആകർഷിക്കാൻ കഴിയും. അത് വെച്ച് അവിടെയുള്ളവർ പരസ്പരം തമ്മിലടിച്ച് ചാകുകയും പിന്നെ അങ്ങോട്ട് കലാപങ്ങളും ഉണ്ടാകും. ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിൽ കുറച്ചു പേർ ചത്താലും BJP നേതൃത്വത്തിന് ഒരു വികാരവുമില്ല. പക്ഷെ തലപ്പത്തിരിക്കുന്നവർ തമ്മിൽ തല്ലുന്നുമില്ല, ചാകുന്നുമില്ല, എപ്പോഴും അണികൾ മാത്രം. എപ്പോഴും അഭിനയമായതുകൊണ്ട് ഇതൊക്കെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അടുത്ത വർഷം മാർപ്പാപ്പയെ കാണുമ്പോഴും മോദി ഇത് തന്നെ പറയും. കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു പ്രസംഗം അങ്ങ് പറയും. എന്തിന് ആളുകളെ കയ്യിലെടുക്കാൻ? 2025 ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കണമെന്ന അജണ്ട നടപ്പിലാക്കാനാണോ ഈ നാടകം? ക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന്റെയും ഹിന്ദുക്കളുടെയും വിജയമാണ് ക്ഷേത്ര നിർമ്മാണമെന്നാണ് പ്രഖ്യാപിച്ചത്. രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് തറക്കല്ലിട്ട UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ രാമക്ഷേത്രം വെറും ഒരു ക്ഷേത്രമല്ലെന്നും അത് രാഷ്ട്രക്ഷേത്രമാണെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ എല്ലാ നിയമങ്ങളെയും ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 1948 മുതൽ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഇന്ത്യൻ ഭരണകൂടം ഹിന്ദുത്വ അനുകൂലമായി പ്രവർത്തിച്ചത്. ഇന്നിപ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തെ ദേശീയ ദൗത്യമാക്കി മാറ്റി രാഷ്ട്രഘടനയെ തന്നെ മതവൽക്കരിക്കുകയാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായി മുസ്ലിം വിശ്വാസികൾ നിസ്കരിച്ചുകൊണ്ടിരുന്ന ബാബറി മസ്ജിദ് ഹിന്ദുമത തീവ്രവാദികൾ നശിപ്പിക്കുകയും അതിനെ മോദിയും BJPയും അനുകൂലിക്കുകയും ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയുകയും ചെയ്തല്ലോ. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് ഇവർ മറന്നുപോയിട്ടായിരിക്കും. ഇന്ത്യയുടെ ഭരണഘടന ആമുഖത്തിൽ തന്നെ മതേതരത്തെ പറ്റി പറയുന്നുണ്ട്, അതൊന്നും ഇവർക്ക് അറിവില്ല. തലയ്ക്ക് വെളിവില്ലാത്തവർ, ജാതിയുടെ മേൽക്കോയ്മയിൽ നിൽക്കുന്നവർക്ക് മനുഷ്യനെ കണ്ടാൽ ആദ്യം ജാതിയും മതവും നോക്കിയേ പെരുമാറാൻ അറിയൂ. അത്തരത്തിലൊരു ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കാനേ അറിയത്തുള്ളൂ. രാജ്യത്തിന്റെ മതനിരപേക്ഷത, ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അസ്തിത്വം തന്നെ ഇല്ലാതാക്കപ്പെടുന്ന സംഭവ ഗതികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 2014 ദേശീയ അധികാരത്തിലെത്തിയ BJP കഴിഞ്ഞ 10 വർഷത്തോളമായി ഭൂരിപക്ഷ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള ഇസ്ലാമോഫോബിയയും മതനിരപേക്ഷ വിരുദ്ധതയും പടർത്തുന്ന വിദ്വേഷ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.